നമസ്കാരം. അവിയൽ ഡോട്ട് കോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് താളിന്റെ ഇല കൊണ്ടുള്ള ഒരു പലഹാരമാണ്. ഒരു 4 മണി നേരത്തൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു പലഹാരം. ഇപ്പൊ മഴക്കാലമാണ്, ധാരാളം താളൊക്കെ പറമ്പിലൊക്കെ മുളച്ച് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഈ കാലത്ത് ഇപ്പൊ ചക്കരയും മാങ്ങയുടെയൊക്കെ ഒരു സീസൺ കഴിഞ്ഞു തുടങ്ങി. ഇപ്പൊ താളും തകരിയൊക്കെയാണ് ഇനി ഈ സമയങ്ങളിൽ. അപ്പൊ ഇനി താള് കൊണ്ടാണ്, അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടത് താളിന്റെ ഇല ഞാനിവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്, അത് നോക്കാം. അതിനു മുമ്പ് അതിലേക്ക് കുറച്ച് കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് തയ്യാറാക്കാനായിട്ട്. അതിനെന്താ, ഒരു 2 പിടി അരി എന്റെ കൈയോണ്ട്, ഒരു 2 പിടി അരിയാണ്. പച്ചരിയാണ് കേട്ടോ, ഞാൻ തരാം. പച്ചരിയോ ഉണക്കലരിയോ അങ്ങനത്തെ ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കായം വേണം. പിന്നെ ഒരു 1 സ്പൂണ് മുളക് പൊടി വേണം കേട്ടോ. മുളക് പൊടിയൊക്കെ ഒരു ടിന്നിൽ തന്നെയാണ്, ഞാനത് ഒരുമിച്ചെടുക്കാൻ വെച്ചേക്കാണ്. പിന്നെ 1/4 ടീസ്പൂണ് ജീരകം വെച്ചിട്ടുണ്ട്. 1 നുള്ള് കുരുമുളക് ഇടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരയ്ക്കാം. വല്ലാണ്ട് വെള്ളത്തിലല്ല, അത്യാവശ്യം ഇങ്ങനെ ഒരു കുഴമ്പ് പരിവായിട്ട് അരച്ചെടുക്കാം. എല്ലാം കൂടി അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം ചേർത്ത് അരച്ചെടുത്തു. കടലമാവ് ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ, കടലമാവ് കൂടെ കൂട്ടി ഇളക്കാനാണ്. അപ്പൊ ഇത് നല്ലോണം കണ്ടില്ലേ, നല്ല അരി, ജീരകം, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം എല്ലാം ചേർത്തുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. അരച്ചത് ഇതിലേക്ക് ആക്കി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കടലമാവ് കൂടി ഇട്ടു കൊടുക്കാം. കടലമാവ് ഇട്ടു. ഇനി ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ആദ്യം കുറച്ചിട്ടിട്ട് ഇളക്കി നോക്കിയിട്ട് പിന്നെ പോരങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. നല്ലോണം ഇളക്കി താളിന്റെ ഇല തണ്ടൊക്കെ മുറിച്ചു മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10-12 ഇലയുണ്ട്, അത്യാവശ്യം വലുതും ചെറുതും ഒക്കെ ആയിട്ട്. ഇത് കാട്ടുതാളെന്നാണ് പറയുക. ഞങ്ങൾ പറമ്പിലൊക്കെ വെറുതെ മുളച്ചിണ്ടാവില്ലേ, കനം കുറഞ്ഞ തണ്ടുള്ളത് കേട്ടോ. കട്ടിയുള്ള ഇലയും തണ്ടുമല്ല, കനം കുറഞ്ഞ കണ്ടില്ലേ, നല്ല ഇതായിട്ട് വെച്ച് കനം കുറഞ്ഞ ഇലയാണ്. കഴുകി വെച്ചിട്ടുണ്ട്, താളിവിനെ വെള്ളം പിടിക്കില്ലല്ലോ, ഉരുണ്ട് കളിക്കല്ലേ ഉള്ളൂ. അപ്പം അത് എല്ലാം ചിലതൊക്കെ നല്ല വലിയ ഇലയാണ്. അപ്പൊ ഇങ്ങനെ കുറച്ചില ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മണ്ണൊന്നും ഇല്ലാണ്ട് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോ ഇല എടുത്തിട്ട് കുറേശ്ശെ മാവ് ഇങ്ങനെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. അതിൽ ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മടക്കി കൊടുക്കുക. മടക്കില്ലേ, അതുപോലെ മടക്കി അങ്ങനെ ഓരോന്നിലും തേച്ച് കൊടുക്കുക.
അപ്പോൾ താളിൻ്റെ ഇലയിൽ ആ മാവൊക്കെ തേച്ച് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചത്ത് മുഴുവൻ വേണ്ടി വന്നില്ല കേട്ടോ. അപ്പോഴേക്കും മാവ് ഒരു രണ്ട് മൂന്ന് ഇല ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയായി. ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഒന്നാവി കയറുമ്പോഴേക്കും ഇത് വേവും, കാരണം താളിൻ്റെ ലൊട്ടും കനലില്ലാത്തതല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് തന്നെ വേണ്ടി വരില്ല, അത്രയും സമയം വേണ്ടു. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നല്ലോണം വേവട്ടെ. ഇതൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്, നല്ലോണം ആവിയൊക്കെ വന്ന് ഇലയൊക്കെ വെന്തു. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിവിടെ വാങ്ങിയെടുക്കാം. അപ്പം ഇതാ ഇതൊക്കെ വെന്ത് കണ്ടില്ലേ, നല്ല മാവൊക്കെ കാണാം. ചില ഭാഗത്തൊക്കെ ഈ ഇലയൊക്കെ അങ്ങനെ അലിഞ്ഞ പോലെയായിട്ടുണ്ട്, കനം കുറവല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ നല്ലോണം വെന്തു ഇവിടെയൊക്കെ. ഇനി നമുക്കിത് കഷ്ണങ്ങളായിട്ട് അരിയണം. അപ്പോൾ അതെ ഇതിലെന്നെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. നല്ല ചൂടുണ്ട്, അതാണ് നമുക്ക് അയിമ. ഇതിങ്ങനെ കഷ്ണാക്കി എല്ലാം ഇതുപോലെ കഷ്ണാക്കിയെടുക്കാം. അത് മുഴുവൻ അരിഞ്ഞു, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പാകാക്കിയിട്ടുണ്ട്. ഞാൻ എന്തേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളാം. കുറച്ച് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് കടലപ്പരിപ്പ് ചേർക്കും. കരിമുളകിൻ്റെ കഷ്ണം ചേർത്തു, കറിവേപ്പിൻ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു, ചെറിയ ചെറിയ ചീള് പോലെയൊക്കെ അരിഞ്ഞേക്കണം. മുളക് പൊടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരുപാട് ഇടണം. പിന്നെ ഒരു ചെറിയ സബോള നീളനെ അരിഞ്ഞു. മുൻപൊന്നും ഈ ഉള്ളി ഇടുന്ന പരിപാടി ഇല്ല കേട്ടോ, കടുക് വറുത്തതല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ മൂത്ത് തുടങ്ങി, വല്ലാണ്ട് മൊരിയേണ്ട ആവശ്യം. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതൊക്കെ വെറുതെ അല്ല, ചോറിൻ്റെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം. 4 മണി പലഹാരം നേരത്തെ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചോറിൻ്റെ കൂടെ ഒരു തോരൻ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലും കഴിക്കാവുന്നതാണ്. താളല്ലേ, താള് ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ. ഈ ഒരു സമയത്ത് ഇലക്കറികൾ പ്രധാനമാണ് മഴക്കാലാവുമ്പോൾ, അപ്പം അതിനും ഗുണം നല്ലോണം. ആ ഉള്ളി വാട്ടിയതൊക്കെ എല്ലാ ദിക്കിലേക്കും ആയി. പിന്നെ ഒരു പിടി നാളികേരം, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇടുന്നു ഒരു പിടി തന്നെയേ ഉള്ളു, കുറച്ച് ഇത്ര ഇടും. അതും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. ഇത്രയും ഓക്കെ.
താളുകൊണ്ടുള്ള വിഭവം തയ്യാറായി. നല്ല സ്വാദാണ്. എരിവുണ്ട്, ഉപ്പ്, പിന്നെ കായത്തിൻ്റെ ആ ഒരു സ്വാദുണ്ട്, കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, പിന്നെ കടലമാവ് എല്ലാം ചേർന്ന് നല്ല ടേസ്റ്റാണ്. വെറുതെ ഇങ്ങനെ കോരി കോരി കഴിക്കാവുന്നതാണ്. തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടും. വളരെ ലളിതമായിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് കാണുമ്പോൾ കുറേ പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് അരിയും ഇതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ അരച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.